നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കേന്ദ്രാനുമതി ഇല്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വീണ്ടും നോട്ടീസ് നൽകി. 11 രാവിലെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുന്നതിനാണ് തോമസ് ഐസക്കിനെ വിളിപ്പിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപ സമാഹരണം വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആരോപണത്തിന് തുടക്കമിട്ടത് CAG ആയിരുന്നു. CAG റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ED 2020 നവംബർ 20 റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമ നിയമലംഘനം സംബന്ധിച്ച അന്വേഷണം ED ആരംഭിച്ചത്. മസാല ബോണ്ട് വഴി വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ കിഫ്ബി ശ്രമം തുടങ്ങിയ 2019 മാർച്ച് മുതൽ കിഫ്ബിയുടെ നീക്കങ്ങൾ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. ആദ്യം ചോദ്യം ചെയ്യലിനായി ED നോട്ടീസ് നൽകിയെങ്കിലും തോമസ് ഐസക് ഒഴിഞ്ഞു മാറിയിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് എത്താൻ സാധിക്കില്ല എന്നായിരുന്നു തോമസ് ഐസക് അന്ന് മറുപടി നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് രണ്ടാമതും ED നോട്ടീസ് നൽകിയത്.